സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം തമ്പനിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇതാണ് നമ്മുടെ ചട്ടിവേൽ സുന്ദരി. കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഇപ്പൊ ആ കുറച്ചു പേർക്കൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ചട്ടിവേൽ വാട്ടർഫാൾസ്. അപ്പൊ ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അതാണ് നമ്മുടെ ചട്ടിവേൽ സുന്ദരി. അതായത് തിരുമേനി നിന്ന് ചട്ടിവേലോട്ട് പോകുമ്പോൾ യസ്വളവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. യസ്വളവിലാണ് ഈ ചട്ടിവേൽ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതൊരു അതിമനോഹരമായ സ്ഥലമാണ്. ഈ വീഡിയോ എടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ ചട്ടിവേൽ സുന്ദരി എന്നുള്ള പേര് അധികം പേർക്കൊന്നും അറിയത്തില്ല. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ, എന്റെ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പൊ അത് എല്ലാവരും കാണിക്കണം എന്ന് എനിക്ക് അത്ര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്നാലും എടുത്തത്. പിന്നെ ഇത് സെപ്പറേറ്റ് കാണാൻ വേണ്ടി ആരും വണ്ടിയെടുത്തൊന്നും വന്നി വരണ്ട. നിങ്ങൾക്ക് തെരുവുമല, താബോർ കുരിശുമല, അല്ല തൊട്ടത്തളിച്ചി മൗണ്ടൻ, ഇവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ആ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിറങ്ങി ഒരു 5 മിനിറ്റ് ഇവിടെ കണ്ടിട്ട് പോകാനുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണിത്. അല്ലാതെ വലിയൊരു വെള്ളച്ചാട്ടം എന്ന് കരുതി ആരും വരരുത്. പക്ഷേ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കേസ് പറയാനുള്ള വെച്ചാൽ, ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അത് നമ്മുടെ തന്നെ നാട്ടിലെ നമ്മുടെ ചേട്ടായിമാരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ കൂടി വന്നിട്ടാണ് ഈ കാടെല്ലാം വെട്ടി ഇപ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കുന്നത്. അപ്പോൾ അവരോടാണ് എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ളത്. പിന്നെ അടുത്ത കാര്യം പറയുന്നത്, ഇത്രയും ഒരു വെള്ളച്ചാട്ടമാണ്, എന്നിട്ടും കൂടെ ഈയിടെയാണ് നമ്മളിവിടെ കാടൊക്കെ വെട്ടിത്തെറിച്ചെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും കൂടെ ഇത് ഇപ്പോൾ കുറേ പ്ലാസ്റ്റിക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടരുത്. കാരണം വെച്ചാൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാനും തന്നെ നല്ലൊരു വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ പോയിട്ടാണെങ്കിലും ഇത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, പക്ഷെ ആരും കുളിക്കുന്നതായിട്ടൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ആകെ ഒരു നല്ലൊരു വൈബാണ്. അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇറങ്ങി ഒരു 5 മിനിറ്റ് ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു സ്ഥലം തന്നെയാണ്. രണ്ടു ദിവസമായിട്ട് ഇപ്പം മഴ തീരെ കുറവാണ്, അതുകൊണ്ടാണ് ഇപ്പം വെള്ളം കുറവ്. എങ്കിലും ഇതിൻ്റെ ഒരു ബ്യൂട്ടി അത് അതിമനോഹരമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കാണുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമാണ് അവിടെ പോയി കാണുന്നത്. അങ്ങ് ദൂരെ അതുകൊണ്ട് അവിടെ കാണുന്നത്. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ആ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനു മുമ്പ് ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇതായിരുന്നു, റബ്ബർ മരമായിരുന്നു. അപ്പം റബ്ബറെല്ലാം വെട്ടിയിട്ട് നല്ലൊരു ഹിൽ സ്റ്റേഷൻ പോലെ ആയതായിരുന്നു. അതിനുശേഷം ഇപ്പം ഇതല്ലേ കവുങ്ങും തേക്കൊക്കെ ആയി വരുന്നുണ്ട്. എങ്കിലും എല്ലാവരും ഇവിടെ നിർത്തിയും ഒരു ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. മിക്കവരും നമ്മൾ ഇവിടെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന കാണുന്നതാണ്. ഇതൊരു ഹിൽ സ്റ്റേഷനാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാഴ്ച അത് അതിമനോഹരമാണ്. ആ ദൂരെ ആ വലിയ മല കാണുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടത്തളിച്ചി മലയാണ്. ഇപ്പൊ കണ്ട അവിടെ തന്നെ മഞ്ഞു കൂടി കോട മൂടി കിടക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് ആണ് റോഡ് വരുന്നത്. പിന്നെ താഴോട്ട് തിരുമേനി. അപ്പം ഈ സ്ഥലം എക്സാക്ട് സ്ഥിതി ചെയ്യുന്നത് എസ് വളവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എസ് വളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു എസ് പോലെ കിടക്കുന്ന ഒരു വളവാണ്. എല്ലാവർക്കും ഈ ചട്ടുവൽ സുന്ദരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.